ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്നിതാ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് ഇട്ടോ കാണിക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളി. എന്നാൽ ശരി, വീഡിയോ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ഇതാ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. തലേ ദിവസം കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്ന ടിഫിൻ ബോക്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തു വെക്കണില്ല, ഇപ്പം തന്നെ ആവശ്യമുണ്ടല്ലോ. പിന്നെ അതൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിനി, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. സൗണ്ട് പോയിട്ടുണ്ടായിനി രണ്ടു ദിവസമായിട്ട്, ഇപ്പം ഇങ്ങനെ റെഡി ആയിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും തകരാറ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ വീഡിയോ എടുക്കാൻ വിചാരിച്ചതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ അതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന പരിപാടിയൊക്കെ നടക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ രാവിലെ സ്കൂളൊക്കെ ഉള്ള ടൈമിൽ ഭയങ്കര തിരക്കല്ലേ ഉണ്ടാവുക. ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയും ചട്നിയാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഇഡ്ഡലിക്ക് വേണ്ട മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇഡ്ഡലിക്കൊക്കെ മാവ് അരച്ച് വെക്കുകയാണെങ്കിൽ ഓവണിൽ ലൈറ്റിട്ടിട്ട് അങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ചെറിയ ചൂടുകൊണ്ട് മാവ് പെട്ടെന്ന് പൊങ്ങിക്കിട്ടും. പിന്നെ ഇതാ ഈ മാവ് മുഴുവനൊന്നും ഞാൻ എടുക്കണില്ല കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ചട്നി ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ആദ്യം തന്നെ ചട്നിക്ക് വേണ്ടതൊക്കെ ഒന്ന് വഴറ്റി വെക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു 3 കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് പകരം മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും 1 വലിയുള്ളി കട്ട് ചെയ്തതും അതുപോലെ ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ ഇതിൽ തേങ്ങ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ അരച്ചെടുത്താലും ഈ ഒരു ചട്നിക്ക് നല്ല ടേസ്റ്റാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ചൂടാറി കഴിഞ്ഞിട്ട് ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. ഇനി ഇതാ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുമല്ലോ. ഇതിൻ്റെ ഇടയിൽ മക്കളൊക്കെ ഉണർത്തിയിട്ട് ഓരോ കുളിക്കാനൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. രാവിലെ കുട്ടികൾ സ്കൂളിലൊക്കെ പോകാനുണ്ടെങ്കിൽ ആ ഒരു ടൈം ഭയങ്കര തിരക്കന്നാവും. അപ്പോൾ ഇതുപോലെ വീഡിയോയും കൂടെ എടുക്കുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട, ഭയങ്കര തിരക്കന്നായിരിക്കും. അതിൻ്റെ ഇടയിൽ മോനെ ഉണർന്നിട്ടുള്ള കരച്ചിലും എല്ലാം കൂടെ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇഡ്ഡലി ആവുന്ന സമയം കൊണ്ട് ഇതൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് ആയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇതാ ഇതുപോലെയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് കടുകും ചുവന്നമുളകും കറിവേപ്പില ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇഡ്ഡലി ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഈ ഒരു ഇഡ്ഡലി തട്ടിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, എൻ്റെ വീഡിയോക്ക് വ്യൂസ് ഇപ്പോൾ നല്ല കുറവാണ്. എന്താണെന്നൊന്നും അറിയില്ല. കാരണം ഞാൻ തന്നെയാണോ അതും അറിയില്ല കേട്ടോ. ഞാൻ കറക്റ്റ് അങ്ങനെ വീഡിയോ ഇടലില്ല. ഒരു 3-4 ദിവസം കൂടുമ്പോഴല്ലേ വീഡിയോ ഇടല്. അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. എന്തായാലും വ്യൂസ് ഇപ്പോൾ നല്ല കുറവാണ്. നിങ്ങളെ കമൻറ്റും ലൈക്കൊക്കെ കാണുമ്പോഴാണ് കേട്ടോ വീണ്ടും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തോന്നുന്നത്. അതൊന്നും ഇല്ലെങ്കിൽ ഒരു മടുപ്പ് വരും ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടാൻ. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ പറ്റുകയാണെങ്കിൽ കമൻറ്റും ചെയ്തിടുക കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഇതുപോലത്തെ ചെറിയ ദോശ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സൈമോക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനാണ്. പിന്നെ ഇതാ സാദാ തേങ്ങാ ചട്നി ഉണ്ടല്ലോ ദോശയിലേക്കൊക്കെ ഉണ്ടാക്കണ, അതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ദിയമോക്ക് ഇതാ ഇഡ്ഡലിയും ചട്നിയാണ് കേട്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ചട്നി ഇതുപോലത്തെ ഡിസ്പോസിബിൾ പാത്രത്തിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇഡ്ഡലിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു തക്കാളി ചട്നിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ മറ്റേ ടിഫിനിൽ കുറച്ച് കുക്കുംബർ കട്ട് ചെയ്തതും പിന്നെ ഒരു പാൻഡ ബിസ്ക്കറ്റിൻ്റെ പാക്കും കുറച്ച് അണ്ടിപ്പരിപ്പുമാണ് കേട്ടോ വെക്കുന്നത്. ഇത് രണ്ടാക്കും സെയിം തന്നെയാണ് വെക്കുന്നത്. സൈമോക്ക് ഇഡ്ഡലി അത്രയ്ക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ദോശ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഓക്ക് അങ്ങനെ ഉണ്ടാക്കിയത്. എന്നതാ രാവിലെ തിന്നാൻ ഇഡ്ഡലിയും ചട്നിയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ചോക്കോസാണ് തിന്നണത്. അധികം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതൊന്നും അവർക്ക് രാവിലെ തിന്നാൻ കഴിയൂല. ഇതുപോലത്തെ ചെറിയതായിട്ട് എന്തെങ്കിലും ആണ് കേട്ടോ അവർ തിന്നുക. പിന്നെ ഇതാ സൈമോക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ പിന്നെ മോനെ ഉണർന്നിട്ടുണ്ടായിനി, പിന്നെ മോനെ പിടിച്ചുറക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ബസ് വരാനുള്ള ടൈം ആയിട്ടുണ്ടായിനി. നമ്മൾ പുറത്തിറങ്ങി നോക്കിയപ്പം ബസ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ടൈം ആയിനി. അങ്ങനെ ഇതാ ഒരു സ്കൂളിലേക്ക് പോയി. പിന്നെ ഇതാ പാത്രങ്ങൾ ഒരുപാട് ഉണ്ടായിനല്ലോ, ഞാനൊക്കെ അവിടെ വെച്ചിട്ട് പോയതല്ലേനോ. അങ്ങനെ ഇതാ ഒരു പോയതിൻ്റെ ശേഷം ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട്
പിന്നെതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കാക്ക് ഓഫീസ് പോകാൻ ടൈമായിട്ടുണ്ടായിനി. അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ടാളും കൂടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണ്. ഇഡ്ലിൻ്റെ കൂടെ ഈ ഒരു തക്കാളി ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിനി കേട്ടോ. മറ്റേ ചട്നീനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു ചട്നിയിനി. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ നമ്മളെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ ഇക്ക ഓഫീസ് പോയി. അത് കഴിഞ്ഞപ്പോൾ ദാ ജോയി മോൻ ഉണർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓനക്കുള്ള ചായ കൊടുക്കലും ഓനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞേരെയാണ് ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ വന്നിട്ടുള്ളത്. അങ്ങനെ അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പണിയൊക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ചെയ്യൂ കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെ ആവും ചെയ്യൽ. ഞാൻ പിന്നെ ദിവസമൊന്നും തുടയ്ക്കില്ല, ഒരു ദിവസം ഇടവിട്ടാണ് തുടയ്ക്കൽ. പിന്നെ ഈ ഒരു വൃത്തി ഇപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മോന് ഫുള്ള് ടോയ്സൊക്കെ വാരി വലിച്ചിട്ട് അങ്ങനെയാണിട്ടുണ്ടാവുക. ഞാൻ പിന്നെ ഓൻ്റെ പിന്നാലെ നടന്നിട്ട് എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കും, ഓന് പിന്നെ അതൊക്കെ എടുത്തിട്ട് തായിടും. അങ്ങനെയാണ്. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞേരം ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഉച്ചക്കുള്ള ചോറും കറിയൊക്കെ വെക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് അങ്ങനെയൊന്നുമില്ല, ഒരു സാധാ ഒരു ലഞ്ചാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇന്ന് മുരിങ്ങൻ്റെ ഇല താളിച്ചതും ഉണക്കച്ചമ്മീൻ ചമ്മന്തിയും പിന്നെ കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അതുപോലെ സലാഡും ഉണ്ടാക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇതാ ചോറ് തളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതാ ചെമ്മീൻ മസാലയാണ് കേട്ടോ. അപ്പോൾ അത് നാട്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നാട്ടിലും കിട്ടായിരിക്കും ഇതുപോലത്തെ ഒക്കെ. ഇങ്ങനെ മസാല ഇട്ട് വരുന്നതുകൊണ്ട് ഇത് തിന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് അങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാനിത് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. മറ്റേ ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ, അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതാണ് കേട്ടോ. ഇങ്ങനെ ചമ്മന്തി ആക്കിയാൽ ഇത് ഇത്ര ചൂടായാൽ മതി. ഇനി ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഞാൻ കുറച്ച് ചൂടാറിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയ പീസ് ഇഞ്ചിയും ഒരു രണ്ടോ മൂന്നോ ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ സാധാ പുളി ഉണ്ടല്ലോ, അത് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് പച്ചമാങ്ങ ചേർത്ത് കൊടുത്താലും മതി. പച്ചമാങ്ങ ചേർക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ. എൻ്റെ കയ്യിൽ മാങ്ങ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പുളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയോ ചുവന്ന മുളകോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ മസാലയും ചുവന്ന മുളകും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ഉപ്പും ഉണ്ട് കേട്ടോ ഈ ഒരു ചെമ്മീനിൽ. അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും ചോറുന്നാന് ഈ ഒരു ചെമ്മീൻ ചമ്മന്തി മാത്രം മതി, വേറൊന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാ ചോറ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി മുരിങ്ങൻ്റെ ഇല താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചോറ് ഊറ്റിയപ്പോൾ ഞാൻ എടുത്തു വെച്ചത് ഇനിട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വന്നാൽ ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള രണ്ടോ മൂന്നോ പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ ഒരു മുരിങ്ങൻ്റെ ഇല വെന്ത് കിട്ടും. അപ്പം ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് മുരിങ്ങൻ്റെ ഇല താളിച്ചത് എന്നാട്ടോ പറയലേ. ഇത് ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പച്ചവെള്ളത്തിൽ ഉണ്ടാക്കിയാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഞങ്ങളെ നാട്ടിൽ മാത്രമാണോ ഇങ്ങനെ ഉണ്ടാക്കൽ, അതും എനിക്കറിയില്ല കേട്ടോ. ഏതായാലും വേറെ സ്ഥലത്തു നിന്ന് കാണുന്നവരുണ്ടെങ്കിൽ തായൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതായാലും ഇതാ മുരിങ്ങൻ്റെ ഇല താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ രണ്ട് ഭാഗമാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളിയും കുക്കുമ്പറും ക്യാരറ്റൊക്കെ വെച്ചിട്ട് ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്, ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു ലഞ്ചും ആണ് കേട്ടോ. ഇവിടെ ഇക്കാക്ക് ഇതുപോലത്തെ ആണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ ചെമ്മീൻ ചമ്മന്തി, തക്കാളി താളിച്ചത്, മുരിങ്ങൻ്റെ ഇല താളിച്ചത് അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. നമ്മളെന്നും ചിക്കനും ഫിഷൊക്കെ തിന്നണേക്കാളും നല്ലത് ഇതുപോലത്തെ ഒക്കെ തന്നെയാണ്. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ മോനക്ക് വേഗം ചോറൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞപ്പോക്കിന് ദേമോളും ജയമോളും സ്കൂളിൽ നിന്ന് വരാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിനി. അപ്പം ഞാനും മോനും കൂടെ ഇതാ പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം അവിടെ ഒക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഇതാ ദേമോളും ജയമോളും വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറയല്ലേ, ഭയങ്കര സന്തോഷമാണ് ഓനക്ക് ഇതുവരെ ഇങ്ങനെ ഒറ്റയ്ക്കല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഓരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതാ ഒരു വരുമ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിനി. അപ്പോൾ രണ്ടാൾക്കും ഉണ്ടായിനി കേട്ടോ ഓരോരോ കോമ്പറ്റീഷന്. അതിൽ ദിയമോക്ക് സെക്കൻഡും ജയമോക്ക് ഫസ്റ്റും ആണ് കേട്ടോ കിട്ടിയത്. അതിനുള്ള സർട്ടിഫിക്കറ്റാണിത്.
പിന്നെ ഇതാ ഓരോ മേളി കഴുകലൊക്കെ കഴിഞ്ഞപ്പോക്കിന് ഇക്കും ഓഫീസിൽ നിന്ന് വന്ന് അങ്ങനെ ഇതാ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഈ ഒരു ചെമ്മീൻ ചമ്മന്തിയും പിന്നെ മുരിങ്ങൻ്റെ താളിച്ചൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.